നമസ്തേ. ഇപ്പോൾ നമ്മൾ ഇന്നിവിടെ പറയുന്ന വിഷയം ഭാവന യാഥാർത്ഥ്യത്തെ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ഭാവന യാഥാർത്ഥ്യത്തെ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഭാവന എന്നൊക്കെ നമ്മൾ പറയും, എങ്ങനെയാണ് നമ്മുടെ ഭാവന വരുന്നത്? നമ്മൾ പലതരത്തിലുള്ള ചില ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരാറുണ്ട്. എന്നാൽ ആ ചിന്തകളെ നമ്മൾ വീണ്ടും വീണ്ടും മിനുക്കിക്കൊണ്ടുവരാറുണ്ട്. അങ്ങനെ ആ ചിന്തകൾ ഒരു പക്ഷേ നല്ല സത്ചിന്തകളായി മാറാം എന്നുള്ളതാണ്. ചിന്തകളെല്ലാം നമുക്ക് വരാറുണ്ടെങ്കിലും പലപ്പോൾ നമ്മളെ കുഴപ്പിക്കുന്ന ചിന്തകളാണ് വരുന്നതെങ്കിൽ അതൊരു പക്ഷേ നമുക്ക് നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തെയും അത് ചഞ്ചലപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ ചിന്തകൾ അവിടെ വരികയാണെങ്കിൽ ആ ചിന്തകളെ നമുക്ക് അതൊരു പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് കടക്കുമ്പോൾ ആ യാഥാർത്ഥ്യം എങ്ങനെയുള്ളതാണ് എന്നുള്ളതാണ്. ഈ യാഥാർത്ഥ്യം എന്ന് പറയുമ്പോൾ നമുക്ക് അനുകൂലമായ രീതിയിലാണ് ആ യാഥാർത്ഥ്യങ്ങളെ സൃഷ്ടിക്കുന്നതെങ്കിൽ അങ്ങനെ നമ്മൾ ചിന്തിച്ചു കൊണ്ട് പോകുന്ന നമ്മുടെ നല്ല ഭാവനകളെല്ലാം യാഥാർത്ഥ്യത്തിലേക്കാണ്, നല്ല യാഥാർത്ഥ്യമാണ് സൃഷ്ടിക്കുന്നതെങ്കിൽ അതും തീർച്ചയായും അനുകൂലമായ രീതിയിലാണ് അത് പോകുന്നതെങ്കിൽ അത് നമുക്ക് സത്ചിന്തകളെ തന്നെയാണ് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. എന്നാൽ അത് അയാഥാർത്ഥ്യമായ നമുക്ക് അനുകൂലമല്ലാത്ത ചിന്തകളെയും ഭാവനകളെയുമാണ് കൊണ്ടുവരുന്നതെങ്കിൽ അതൊരു പക്ഷേ നമുക്ക് ഒരു അസംതൃപ്തി തന്നെ ഉളവാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് തൃപ്തി ഉളവാക്കുന്നതായിരിക്കണം നമ്മുടെ ഭാവന, നമ്മുടെ ചിന്ത, നമ്മുടെ പരിശ്രമം. അതിനെ മാത്രമായിരിക്കണം യാഥാർത്ഥ്യമാക്കി തീർക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ തൃപ്തിയും അസംതൃപ്തിയും എല്ലാം തന്നെ വരുന്നു എങ്കിലും നമ്മുടെ ഭാവന അത് യാഥാർത്ഥ്യത്തെ മാത്രമാണ് സൃഷ്ടിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ സ്വപ്നം കാണുന്നത്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, സത്ചിന്തകൾ നമ്മളിലേക്ക് വരുന്നത്, സത്ചിന്തകളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഇതെല്ലാം ഒരു യാഥാർത്ഥ്യത്തെ തന്നെയാണ് ഇവിടെ സൃഷ്ടിക്കുന്നത് എന്ന് നമ്മൾ പറയാം. പക്ഷേ ഈ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അനുകൂലമായി മാറുമ്പോഴാണ് അതിൻ്റെ പവിത്രത അവിടെ ഉത്ഭവിക്കുന്നത്. അങ്ങനെ ഈ ഒരു സത്ചിന്തകൾ നമുക്ക് വരണമെങ്കിൽ നമ്മുടെ നിരന്തരം നമ്മുടെ പ്രവൃത്തികളും അതുപോലെ സത്പ്രവൃത്തികളായി മാറണം എന്നുള്ളതാണ്. ഒരു ചില പ്രവൃത്തികളെല്ലാം നമ്മൾ അതാത് സമയത്ത് പലതരം സമയങ്ങളിൽ നമ്മുടെ ചിന്തയ്ക്ക് അനുസൃതമായി നമ്മൾ പ്രവർത്തിക്കുന്നു എങ്കിൽ കൂടി, നമ്മുടെ പ്രവൃത്തികൾ വളരെ അച്ചടക്കമുള്ളതാണെങ്കിൽ, വളരെ കൃത്യനിഷ്ഠയുള്ളതാണെങ്കിൽ, വളരെ നിശ്ചയദാർഢ്യമുള്ളതാണെങ്കിൽ, തൃപ്തിയുള്ളതാണെങ്കിൽ ആ പ്രവൃത്തി അനുകൂലമായിരിക്കും. അങ്ങനെയുള്ള ഭാവന യാഥാർത്ഥ്യമായി തീരുന്നു എന്നതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അപ്പോൾ നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. നമസ്തേ. കണ്ണുകളടച്ച് മനസ്സും ശരീരവും ശാന്തമാക്കിക്കൊണ്ട് ഏകാഗ്രമായി വജ്രാസനത്തിലിരിക്കുക. ശാന്തി മന്ത്രത്തിന് തയ്യാറാവുക. കൈകൾ ഇരു തൈസ്